नगर मध्य मोबाइल फोण व्यापार केन्द्र कुति लक्षकूपये फोण कवर्च प्रधान प्रति ഡൽഹി സ്വദേശി ഹൈദറിനെയാണ് ഡിവിഎസ്പി സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം കൊടുങ്ങല്ലൂർ ലക്ഷ്മി സിനിമാസിന് സമീപമുള്ള മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്നാണ് 5 ലക്ഷം രൂപയോളം വില വരുന്ന മൊബൈൽ ഫോണുകൾ കവർന്നെടുത്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട പശ്ചിമ ബംഗാൾ സ്വദേശികളായ രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ട്. അറസ്റ്റിലായ ഹൈദർ ഹരിപ്പാടുള്ള ഒരു ആക്രിക്കടയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഇയാൾ അറസ്റ്റിലായത്. എസ്എച്ച്ഒ ഇആർ ബൈജു, എസ്എ അജിത്, എസ്സിപിഒ രാജൻ, ഫൈസൽ, ഹോംഗാർഡ് രാജേന്ദ്രൻ, ജോൺസൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ 13/10 നമ്മുടെ കൊങ്ങല്ലൂരിലെ 41 മൊബൈൽ കളവ് പോയിട്ടുണ്ടായിരുന്നു. അതൊരു രാത്രി കേറി മൊബൈൽ ഷോപ്പ് പൊളിച്ച് എടുത്തുകൊണ്ടുപോയതാണ്. ഒരു പ്രൊഫഷണൽ അറ്റാക്ക് ആയിട്ടാണോ പ്രൊഫഷണൽ കളവായിട്ടാണോ നമുക്കത് ഫീൽ ചെയ്തത്. തുടർന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ കറക്റ്റായിട്ട് കൊടുങ്ങല്ലൂരുള്ള ബൈജു, സിഐ ബൈജു, അതുപോലെ എസ്ഐ, അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റേഷനിലെ സ്ക്വാഡ് അവർ പ്രോപ്പറായിട്ടത് ഫോളോ അപ്പ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിൽ പ്രതിനെ പിടിച്ചത്. പ്രതിൻ്റെ പേര് ഹൈദർ എന്നാണ്. 4 പേരാണ് ഉണ്ടായതെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കളവ് നമുക്ക് പിടിക്കാൻ പറ്റിയത്. ഏകദേശം 32 ഫോണുകളും അവിടുത്തെ ടി വി ആറും അതുപോലെ തന്നെ ഏകദേശം ക്യാഷും ഉപയോഗ കേസിലാണ് നമ്മൾ അന്വേഷണം തുടങ്ങിയത്. എസ് ഐ അജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റേഷൻ ടീമും അതുപോലെ തന്നെ സ്റ്റേഷൻ സ്ക്വാഡും പ്രധാനമായിട്ടും നോക്കിയിരുന്നത് അവിടുത്തെ വിഷൽസ് വെച്ചുള്ള അന്വേഷണവും അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ നമുക്കൊരു ക്ലൂ കിട്ടിയ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള ആളുകളുണ്ട്. അവിടെ ഏകദേശം ഒരു 40 ക്യാമറകൾ ചെക്ക് ചെയ്തു. ആ ഭാഗത്ത് വരെ എൻട്രിയും എക്സിറ്റും ഒക്കെ നോക്കി. പിന്നെ അതും കിട്ടി നമുക്ക് ഏകദേശം കിട്ടിയ ഒരു വിഷൽസിന്റെ ഭാഗമായിട്ട് ആ വിഷൽസ് നോക്കിയിട്ടാണ് നമുക്ക് ആളെ മനസ്സിലായത്. അടിസ്ഥാനത്തിൽ 3 പ്രതികളാണ് ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇനിയിപ്പോൾ പ്രതിന ഇവര് വന്ന വാഹനവും മറ്റും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രതിനെ ഹാജരാക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ മൊബൈലും വരെ സീസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന് കസ്റ്റഡി വാങ്ങിയിട്ട് ഇന്ന് തന്നെ കസ്റ്റഡി അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. കസ്റ്റഡി വാങ്ങിയിട്ടായിരിക്കും കൂടുതൽ മൊബൈൽ മറ്റും സീസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.